ഹായ് ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഗാലക്സി S21 S21 Ultra ലേറ്റസ്റ്റ് ലീക്സ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇക്കൊല്ലത്തെ ഒരു ലീക്ക് പ്രകാരം എന്താ വെച്ചാൽ സാംസങ് ഇക്കൊല്ലം കുറച്ചുകൂടി നേർത്തിയായിരിക്കും അവരുടെ ഗാലക്സി S21 സീരീസ്, ഇല്ലെങ്കിൽ S30 ആയിരിക്കും. നെയ്മിംഗ് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. S21 സീരീസ് ആയിരിക്കും അല്ലെങ്കിൽ S30 സീരീസ് ആയിരിക്കും ഇത് ലോഞ്ച് ചെയ്യുക എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇന്ന് കുറച്ച് ലീക്കുകൾ വന്നിട്ടുണ്ട് S21 S21 Ultra അത് എന്താണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് S21 ലീക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഡിസ്പ്ലേ സൈസ് മാറുന്നില്ല എന്നാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഡിസ്പ്ലേ മിക്കവാറും 6.2 ഇഞ്ച് തന്നെയായിരിക്കും. ഇപ്പോഴത്തെ S20 അതേ സൈസ് തന്നെയായിരിക്കും ഡിസ്പ്ലേ വരുന്നത്. പക്ഷേ അത് കർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കില്ല ഇക്കൊല്ലത്തെ ഫോണിനെ മാതിരി. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും. ഇപ്പോൾ പലർക്കും ഫ്ലാറ്റ് ഡിസ്പ്ലേ ഇഷ്ടമല്ലായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഒരു ഇൻഫിനിറ്റി ലുക്ക് ഉണ്ടാവില്ല. പക്ഷേ യൂസബിലിറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഏറ്റവും നല്ലത്. പിന്നെ വന്നൊരു പഞ്ച് ഹോൾ ക്യാമറ തന്നെ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരു പഞ്ച് ഹോൾ ക്യാമറ ആയിരിക്കും. മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്യാമറേൻ്റെ ബമ്പിലായിരിക്കും. ഇപ്പം എന്താ വെച്ചാൽ ഇപ്രാവശ്യം ഏറ്റവും മുകളിലത്തെ ഒരു എഡ്ജിൽ നിന്ന് തന്നെ ആ ക്യാമറേൻ്റെ മോഡ്യൂൾ തുടങ്ങുകയാണ്. പിന്നെ അതുകൂടാണ്ട് ഫുള്ളായിട്ട് മോഡ്യൂൾ ഉണ്ടാവും. അപ്പോൾ ഫോണിൻ്റെ ഡിമെൻഷനും കൂടി നമുക്ക് ലീക്കായിട്ടുണ്ട്. അപ്പം അതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോഴേ എനിക്ക് ക്യാമറ ബമ്പിൻ്റെ വലിപ്പം കൂടി നിങ്ങൾക്ക് പെർസ്പെക്റ്റീവിൽ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഡിമെൻഷൻസ് അനുസരിച്ചിട്ട് ഇപ്രാവശ്യത്തെ S21, അതായത് റിലീസാകാൻ പോകുന്ന S21 S21 കാട്ടിലും 2 മില്ലിമീറ്ററോളം വീതി കൂടുതലായിരിക്കും. പക്ഷേ ക്യാമറ ബമ്പിൻ്റെ അവിടെ നമുക്ക് 9 മില്ലിമീറ്റർ ആയിരിക്കും നമുക്ക് തിക്നെസ് ഉണ്ടാവുക ഫോണിൽ. പിന്നെ അതുപോലെ തന്നെ ഫോണിൽ മെറ്റൽ ഫ്രെയിം ആയിരിക്കും എന്ന് എടുത്ത് പറയുന്നുണ്ട് ലീക്കിൽ. അപ്പം അതിൻ്റെ റീസൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം Note 20 റിലീസ് ചെയ്തപ്പോൾ അതിന് പ്ലാസ്റ്റിക് ബാക്ക് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവർ എടുത്ത് പറഞ്ഞിരിക്കുന്നത് S21 നമുക്ക് മെറ്റൽ ഫ്രെയിം ആണ് വരുന്നത് എന്ന്. ഇപ്പം ബാക്കിൻ്റെ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇതുവരെ ലീക്കായിട്ടില്ല നമുക്ക്. അത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനി S21 Ultra കാര്യത്തിൽ വരുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കാലത്തെ S20 Ultra 6.5 ഇഞ്ച് ആയിരുന്നു ഡിസ്പ്ലേ വന്നുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യത്തെ ലീക്ക് അനുസരിച്ചിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ സൈസ് കൂടുന്നുണ്ട്. എത്രയാണെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. 6.7 ഇഞ്ച് തൊട്ട് 6.9 ഇഞ്ച് വരെ ആയിരിക്കും സൈസ് എന്നാണ് പറയുന്നത്. അതേപോലെ ഇത് കർവ്ഡ് ഡിസ്പ്ലേ തന്നെയായിരിക്കും ഇപ്രാവശ്യത്തെ പോലെ തന്നെ. അപ്പോൾ സാംസങ് അവരെ അൾട്രാ പ്രീമിയത്തിനായിരിക്കും ഇപ്രാവശ്യം കർവ്ഡ് ഡിസ്പ്ലേ കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ക്യാമറ ബമ്പിന്റെ കാര്യം വരുമ്പോഴും അതേപോലെ തന്നെയാണ്. ക്യാമറ ബമ്പ് S21 വളരെ വളരെ വലിപ്പം കൂടുതലായിരിക്കും. അതേപോലെ തന്നെ 10 മില്ലിമീറ്ററിലും കൂടുതലാണ് അവർ പറയുന്നത്. അപ്പൊ അവർ പറയുന്ന സൈസ് എന്ന് വെച്ചാൽ 10.8 മില്ലിമീറ്റർ ആയിരിക്കും ക്യാമറ ബമ്പിന്റെ അവിടെ തിക്നെസ് എന്നാ, അതായത് ഏകദേശം 1.1 സെന്റിമീറ്ററോളായില്ലേ. അപ്പൊ അത് നമുക്കൊന്ന് കാണണം. കാരണം അത്രയും ഒരു വലിയൊരു ബമ്പ് വരുമ്പോൾ മേ ബി ചിലപ്പോൾ അവർ കുറച്ചുകൂടി നല്ല ടെലിഫോട്ടോ ക്യാമറയും കുറച്ചുകൂടി നല്ല സെൻസറുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. നമുക്കത് വെയിറ്റ് ചെയ്ത് കാണേണ്ടി വരും. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഡിമെൻഷൻ്റെ കാര്യം കൂടി പറയാം. ഡിമെൻഷൻസ് നമുക്ക് ലീക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു ലീക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡിമെൻഷൻ നോക്കുമ്പോൾ ഡിസ്പ്ലേ സൈസ് കൂടുകയും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഫോണിൻ്റെ ഹൈറ്റും വീതിയും 1 മില്ലിമീറ്ററോളം കുറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ബെസൽസ് ചിലപ്പോൾ കുറച്ചുകൂടി ഷ്രിങ്ക് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി നമുക്ക് കറക്റ്റ് അറിയില്ല, നമുക്ക് നോക്കേണ്ടി വരും. പിന്നെ ഒരു റൂമർ ഉണ്ടായിരുന്നു S Pen സപ്പോർട്ട് S20 Ultra ഉണ്ടാവും, നോട്ട് സീരീസിനെ സ്ക്രാപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ ലീക്കായി റെൻഡറിൽ നോക്കി അറിയാം നമുക്ക് S Pen സ്ലോട്ട് എവിടെയും കാണുന്നില്ല S21 Ultra. അപ്പോൾ ഇപ്രാവശ്യം ഇറങ്ങിയ ടാബ് സാംസങ് ടാബ് മാതിരി അതിൽ മേ ബി ചിലപ്പോൾ S Pen സപ്പോർട്ട് ഉണ്ടാവും, ബട്ട് എക്സ്റ്റേണൽ ആയിട്ട് വാങ്ങേണ്ടി വരും ആയിരിക്കാം. അതും റൂമറാണ്. അപ്പൊ ഇപ്പൊ എല്ലാം റൂമറാണ്. നിങ്ങളൊരു പിഞ്ച് ഓഫ് സോൾട്ട് വെച്ച് എടുക്കാൻ പാടുള്ളൂ. കാരണം എന്താ, ഇത് മാറാനും മാറാതിരിക്കാനും സാധ്യതയുണ്ട്. പിന്നെ അതും കൂടാതെ തന്നെ സാംസങ് ഇപ്രാവശ്യം അവരുടെ ഫ്ലാഗ്ഷിപ്പിൽ എന്തായാലും ചാർജിംഗ് ബ്രിക്ക് യൂസ് ചെയ്യും. അതേപോലെ തന്നെ 25 വാട്ടിന്റെ ചാർജിംഗ് ബ്രിക്ക് നമ്മുടെ പാക്കേജിന്റെ ഉള്ളിൽ തന്നെ കിട്ടുന്നതാണ്. അപ്പൊ ആപ്പിളിന്റെ ഇതിലേക്ക് അവർ ഫോളോ ചെയ്യുന്നില്ല. അപ്പൊ അതൊരു നല്ലൊരു അപ്രോച്ചാണ് സാംസങ്ങിന്റെ. ഇപ്പൊ കഴിഞ്ഞ വട്ടം നമ്മൾ നോക്കിയാലും ഹെഡ്ഫോൺ ജാക്ക് ഏറ്റവും അവസാനമായിട്ട് റിമൂവ് ചെയ്യുന്ന കമ്പനികളിൽ ഒന്നായിരുന്നു സാംസങ്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും മോസ്റ്റ് പ്രോബബ്ലി ചാർജിംഗ് ബ്രേക്ക് ഏറ്റവും അവസാനം റിമൂവ് ചെയ്യുന്ന ഒരു കമ്പനി ആയിരിക്കും സാംസങ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയാണ് ലീക്കുകളുള്ളത്. ഇതിലും ഇനിയിപ്പോൾ വല്ല ലീക്കുകൾ ഉണ്ടെങ്കിൽ നമ്മളത് കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്ന് നിങ്ങളൊന്ന് പറയുക S21 Ultra കുറിച്ചിട്ടുള്ളത്.